ഇന്ന് നമ്മുടെ ഫാമിലി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ഫീഡിങ്ങും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബോട്ടിലിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ രാവിലെ വന്നാൽ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഫാമിനകത്ത് ചെയ്യുന്നത് ഒരു ഫാം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യം വീഡിയോയിട്ട് പോവാം. ഇതാ ഇവിടെ വെള്ളം പിടിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മോയിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് മോയിനെ കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മളിന്ന്. കുറച്ച് ലേറ്റായി പോയി, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ ഒന്ന് മോയിനെ പിടിക്കാൻ പോവുകയാണ്. ആ ഓരോ ടാങ്കിൽ നിന്ന് പിടിക്കാം നമുക്ക്. ഇവിടെ ഇത്രയും ടാങ്കിലും മോയിനെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടുന്നുള്ളൂ, പക്ഷെ ഇത്രയും സാധനം നമുക്ക് വേണ്ട. നമ്മൾ ഫീഡൊക്കെ ലിമിറ്റ് ചെയ്ത് മോയിനെ കൊണ്ടുപോവാണ്. ഓരോ ടാങ്കിൽ നിന്നും നമ്മൾ പിടിക്കുന്നുണ്ട്. വൈക്കോലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആദ്യം നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഫീഡ് ചെയ്യാനുള്ള സാധനമായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കളക്ട് ചെയ്യാം. ഇത് മാറ്റിയിട്ട് ഏകദേശം 20 ദിവസമാണ്. എന്നാലും നമുക്ക് നമ്മൾ ഫീഡ് കുറച്ച് കൊടുക്കുന്നത്, കാരണം അത്ര ആവശ്യമില്ലല്ലോ നമുക്ക്. ഫീഡ് നമ്മൾ ഈസ്റ്റ് കൊടുക്കുന്നത് വളരെ കുറവാണ്. ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ മൂല കുടിച്ചോടാ. ഇത് മാറ്റാറായതാണല്ലേ. ക്രാഷ് ഒന്നും അല്ല, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി സാധനം ഉണ്ടാക്കിയ. പക്ഷെ ഇതിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ കയറില്ല, വലുതാണ് കയറണത്. നല്ല നോക്കാം, കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മോയിനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെയിലടിക്കുന്നുണ്ട് കണ്ടല്ലോ, അത്യാവശ്യം വെയിലടിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ടാങ്ക് ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. കാരണം വെള്ളം ചൂടായാൽ വല്ല പ്രശ്നം വന്നാലോ. ഇതോ അവിടെ കണ്ട ക്ലോസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു കാഴ്ച കാണിച്ചു തരാം. ആ ഇരിക്കുന്നത് കണ്ട, അരിച്ചിട്ട് ചുമ ചുമ. ദാ നോക്കിക്കോ, ഇത്രയും മോയിന നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്യുന്നത് ഇതാ കണ്ടല്ലോ, ഈ അരിപ്പിൽ വെച്ച് ഇതാ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ചെറിയ മോയിനുകളെല്ലാം അടിയിലേക്ക് പോകും, ബാക്കിയുള്ള വലുത് മാത്രം നമുക്ക് മുകളിൽ കിട്ടും. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാം, വലിയ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഇളക്കുമ്പോൾ ആ വലുത് മാത്രം മുകളിൽ നിൽക്കും. ഇത് നമ്മളെ ചെറിയ മോയിനെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതായത് ആർട്ടിമിയയുടെ അതേ സൈസിൽ ആ കണ്ടല്ലോ, കിടന്ന് ഓടുന്നു കണ്ടോ. അത്യാവശ്യം ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആർട്ടിമിയ ഇല്ലെങ്കിൽ പോലും നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ എന്നാലും നമ്മൾ ആർട്ടിമിയ യൂസ് ചെയ്യാതിരിക്കില്ല. താ കണ്ടല്ലോ, നമുക്ക് ആർട്ടിമിയുടെ അളവ് കുറയ്ക്കാന്നേ ഉള്ളൂ. ഇത്രയും നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, അടിപൊളിയായിട്ട് നമ്മളിതാ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം നമ്മുടെ ആർട്ടിമിയ സ്റ്റേജിൽ നിന്ന് കുറച്ച് മോയിന സ്റ്റേജിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ വെച്ചേക്കുന്നത്. പിന്നെ ഇതാ ഇത് ഇവിടെ ഇതാ അടുത്ത പിടിക്കുകയാണ്. ഇത് നമ്മുടെ വലിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആർട്ടിമിയ കഴിഞ്ഞ് മോയിന സ്റ്റേജിലേക്ക് വന്ന സാധനങ്ങൾ
ഇൻഫ്രാറെഡ് അവിടെ കാണത്തില്ല, മണ്ട ഇവിടെ നോക്കുമ്പോൾ അറിയത്തുള്ളൂ. ആ ഒരു ചുവപ്പ് മയം, അതിൻ്റെ ഉടുപ്പും ചുവപ്പ്, മൊത്തത്തിൽ ചുവപ്പ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇനി ഇതിനെടുത്ത് നമ്മൾ പല ആൾക്കാർക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഈസ്റ്റ് കൊടുക്കുന്ന പാത്രമാണ്. ബ്രൂഡുകൾ ഇവിടെ സൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നും പറയുന്നില്ല തൽക്കാലം. അപ്പം അവരൊക്കെ ആദ്യം കൊടുക്കും. ഇതിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, നമ്മുടെ പുറത്താണ് ടാങ്ക് വെച്ചേക്കുന്നത്, കണ്ടല്ലോ നിങ്ങൾ മനസ്സിലാവും, റബ്ബറിൻ്റെ കട്ടിലത്തിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് കൂത്താടികൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കൂത്താടികൾ കയറാത്ത രീതിയിൽ നമ്മൾ കുറച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതും അപ്പോൾ ഇത് വലിയ കുഞ്ഞുങ്ങൾ, വലിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. ഇതിനകത്ത് നമുക്ക് കൂത്താടി കയറിയാലും കുഴപ്പമില്ല, അപ്പോൾ അവർ കഴിച്ചോളും. പക്ഷേ കൂത്താടി നമ്മൾ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങളുടെ ടാങ്കിലേക്ക് കയറിയാൽ പ്രശ്നമാണ്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇവിടെ ഇപ്പോൾ എടുക്കുന്നത് കുറച്ചുകൂടെ സൈസുള്ള കുഞ്ഞുങ്ങൾക്ക്, കൂത്താടികളൊക്കെ കഴിക്കാൻ പറ്റിയ സൈസുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അതായിരിക്കുന്നു. ഇതെന്ന് പറയുമ്പം അത് കുറച്ച് ചെറുത്, പിന്നെ ഇവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തുണ്ട് സാധനം, നമുക്ക് ആ ടീമിയുടെ സൈസുള്ളതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. നല്ല പൊടി പൊടിയ കിടപ്പുണ്ട്. ഇതാണ് നമ്മളെ ആ ടീമിയ മോയിന സ്റ്റേജിൽ കൊടുക്കാൻ പോകുന്ന സാധനങ്ങൾ. അതാ കണ്ട രണ്ട് കളറിലൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം സൈസുള്ള കുഞ്ഞുങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പ്രശ്നം വരില്ല. കൂത്താടിയൊക്കെ വീണാലും കുഴപ്പമില്ല ഇവർക്കൊക്കെ. ഇത് മുകളിൽ നിന്ന് വെട്ടം അടിക്കണോണ്ട് അറിയത്തില്ല, പക്ഷെ ഇവിടെ നമുക്കറിയാൻ പറ്റും. എന്താ കണ്ടല്ലോ, ആ സോറി, ഇത് നമ്മൾ കൊറിയർ കൊടുക്കാൻ വെച്ചേക്കുന്നതാണ്. നമ്മുടെ നാളെ കൊറിയറിന് വേണ്ടി വെച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അവർക്ക് ഫീഡ് കൊടുക്കാതെ വെച്ചേക്കാണ്. വെളിയിലോട്ട് അവൻ പോയിട്ടുണ്ട്, പോയി നോക്കട്ടെ. നമ്മുടെ ഇംബലിസ് അല്ലേ, ഇംബലിസിൻ്റെ കുഞ്ഞുങ്ങളാണ്. അവർ ഈ സൈസ് ഉണ്ട്. ഇപ്പം മൊത്തത്തിൽ ഉച്ചയ്ക്ക് വീട് എടുക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. നോക്കണം, നമുക്ക് വെട്ടം അടിക്കുന്നുണ്ട്, കത്ത് കിട്ടുന്നില്ല. ഇവിടെ അതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ ടൈം കിട്ടാറില്ല, ഒന്നാമത്തെ കാര്യം കുറേ തിരക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫീഡ്, ലൈഫ് ഫീഡുകൾ കുറച്ച് കൂടുതൽ കൊടുക്കും. നമ്മൾ നേരത്തെ കുറച്ച് തവണ കൂട്ടി കൊടുക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ലൈഫ് ഫീഡ് ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി കൊടുക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ഫീഡായിട്ട് പല ടൈമിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വേറെ വഴിയില്ല, അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു സെക്ഷൻ തീർത്താൽ പോയിന. ഇവിടെ കുറച്ചുകൂടെ സൈസ് ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവർക്കാണ് നമ്മൾ കൂത്താടി പോലും കയറാതെ കുഞ്ഞുങ്ങളെ പിടിച്ചത്. അതിനകത്ത് കൂത്താടി കയറിയാൽ ഇവർക്ക് കൂത്താടിയെ കഴിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ നാളെ കുറച്ച് കൊറിയറുണ്ട്. നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. കുറച്ച് സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഇവരൊക്കെ ഒന്നും ഫീഡ് കൊടുക്കില്ല. നമ്മൾ നേരത്തെ കൊറിയറിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ തൽക്കാലം ഇന്ന് പട്ടിണിയാണ്, നാളെ ഇവർ കയറി പോകുന്നുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് വേറെ വെളിയിൽ കൊടുക്കാനൊന്നും സാധനമില്ല, അതുകൊണ്ടാണ് നമ്മൾ സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇടാത്തത്. പക്ഷേ വിഷമിക്കണ്ട, ഉടനെ വരുന്നുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഒരു രണ്ട് മാസത്തിനകത്ത് നമ്മൾ ഒരുപാട് സെയിലിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ച് ഷോ ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ ആർ ടി എം എടുക്കുന്ന രീതിയാണ്.
ആർടിഎമ്മെ പിടിക്കുകയാണ്. ഇത് ആർടിഎമ്മെയും നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത മോഹിനിയുമാണിത്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കാരണം രണ്ടും ഒരേ സൈസാണ് ഏകദേശം. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് കുറച്ച് കൂടുതലുണ്ട്, ഇതിനകത്തൊരു കളർ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്തും കിടപ്പുണ്ട്. അപ്പോൾ ഇവ രണ്ടും മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ആർടിഎമ്മെയുടെ ഉപയോഗം കുറച്ച് കുറയും. മാക്സിമം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ചിലവ് മാക്സിമം കുറയ്ക്കുക, പെല്ലറ്റ് അത്യാവശ്യം കുറച്ച് കൊണ്ടുവരാനും നോക്കുകയാണ്. പക്ഷേ ഒഴിവാക്കുകയല്ല, നമുക്ക് പെല്ലറ്റും ആവശ്യമാണ്. പക്ഷേ നമ്മൾ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ്. അങ്ങനെയാണ് നോക്കട്ടെ. കാരണം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ഈ ഇതൊക്കെ മാക്സിമം നമുക്ക് എന്ത് ലാഭം കിട്ടിയാലേ നമുക്ക് മുതലാവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത്. അവിടെ നമുക്ക് ചെറിയ ആർടിഎമ്മെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ മാക്സിമം ആർടിഎമ്മെ കളക്ട് ചെയ്ത് മാറ്റി ആ മോഹിനിയുടെ കൂടെ ഒഴിക്കുകയാണ്. ഇത് ആർടിഎമ്മെ മോഹിനിയ മിക്സാണ്. ഇതിൽ ആർടിഎമ്മെ മാത്രം. നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ളൂ ആർടിഎമ്മെ മാത്രം കൊടുക്കാനായിട്ടുള്ളത്. ആ അപ്പോൾ അതുകൊണ്ട് ഇൻഫോസൂറിയ പ്ലസ് ആർടിഎമ്മെ, പിന്നെ ആർടിഎമ്മെ പ്ലസ് മോഹിന, പിന്നെ മോഹിന മാത്രം, അങ്ങനെയൊക്കെ ഉള്ള ഓരോ സൈസ് ഉള്ളതാണ്. നമുക്ക് ആ ഫിഷിൻ്റെ സൈസ് അനുസരിച്ചാണ്. എത്ര പ്രാവശ്യം എത്ര ദിവസം കൊണ്ട് ഉപയോഗിക്കുന്നോ ആ സൈസിലാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഗ്രോത്ത് റേറ്റ് പലതും പലതിനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. അതിനകത്ത് ചെറിയ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു ആർടിഎമ്മെ മാത്രം പിടിച്ചേക്കുന്നത്. കൗണ്ട് കുറച്ച് കുറവാണ് തോന്നുന്നത്. കാണാൻ പറ്റാത്തത് നമ്മൾ സൂം ചെയ്ത് ബുദ്ധിമുട്ടുന്നില്ല. തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. ഇനിയുള്ളത് ഇവിടെ കുറച്ചുകൂടെ സൈസുള്ള കുഞ്ഞുങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആർടിഎമ്മെ പ്ലസ് മോഹിന നമുക്കറിയാൻ പറ്റും. ആർടിഎമ്മെ മോഹിനിയുടെ കഴിക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ ചെറു സാധനങ്ങളൊക്കെ ആർടിഎമ്മെയും കഴിച്ചോളും മോഹിനിയും കഴിച്ചോളും, കുഴപ്പമില്ല. ഇവർക്ക് മൂത്താടിയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് ചെറിയ കുഞ്ഞുങ്ങൾ ആർടിഎമ്മെ പ്ലസ് മോഹിന. അവർക്ക് അടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് വൈനൊക്കെ മൂടിയൊക്കെയായിരുന്നു. അതേപോലൊരു നൊസ്റ്റാൾജിയ. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻഫസൂരിയ കൾച്ചറാണ് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ വേണം. കാരണം ഇപ്പോൾ സൈസ് കുറവാണ് കുഞ്ഞുങ്ങൾ. വൈൽഡ് വെറ്റാസൊക്കെ ആകുമ്പോൾ സൈസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രണ്ട് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഉണ്ടല്ലോ, ഇത് കുറച്ച് നേരം ഇങ്ങനെ മാറ്റിയിട്ട് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത സമയത്ത് കുഞ്ഞുവരും. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അത് പിടിച്ച് നമുക്ക് കാണിക്കാം. ഇവിടെ നമ്മുടെ രണ്ട് ടബിനകത്ത് ഇൻഫസൂറിയ സ്റ്റേജിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ്. കാണാനായിട്ടെന്ന് പറഞ്ഞാൽ വളരെ പൊടിയാണ് കുഞ്ഞുങ്ങൾ. ഇതാകണം നോടുന്നുണ്ടോ. അപ്പം ഇവർക്ക് നമ്മൾ ഇൻഫസൂറിയാണ് കൊടുക്കാൻ പോകുന്നത്. ഇതാ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിനെടുത്ത് ഇതിനകത്തേക്ക് കൊടുക്കും. വാ, ആ ഇൻഫസൂറിയ നമ്മൾ അടിയാൻ വെച്ച് നല്ല ബ്ലാക്ക് കളറിൽ നിൽപ്പുണ്ട്. ഇതാ കണ്ടല്ലോ, ഇതാണ് ഇൻഫസൂറിയ. കണ്ട, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ വീതിയിരിക്കുന്നതെല്ലാം ഇൻഫസൂറിയാണ്. ഇതാ കണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ട, നമുക്ക് സൂം ചെയ്ത് നോക്കിയാലേ ഇത് കാണാൻ പറ്റുള്ളൂ. കളക്ട് ചെയ്ത് നമ്മുടെ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇത് കുറച്ച് പൊടിയെ കാണും, വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല കണ്ടീഷനായി കിടക്കുന്ന വെള്ളമാണ്.
അപ്പോൾ അത് അവിടേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ഓരോ ടാങ്കിലായിട്ട് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ ആ ടീമിയെ കഴിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ കുഞ്ഞുങ്ങളും ഫ്രീ ആയിട്ട് ആ ടീമിയെ എടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സമയം വരെ നമ്മൾ ഈ ഇൻഫോസൂരി ആയിരിക്കും കൊടുക്കുന്നത്. സീറോ കോസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വേറെ സിമ്പിൾ ഇതിനകത്തും ഉണ്ട്. നമ്മൾ ഇത് കൾച്ചർ കുറയുമ്പോൾ ഇതിൽ നിന്ന് എടുക്കും, പിന്നെ ഇത് വീണ്ടും സെറ്റ് ചെയ്ത് വയ്ക്കും, ഇത് തീരുമ്പോൾ ഇവിടെ നിന്നെടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പരിപാടി ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇൻഫോസൂറിയ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പ്ലെയിൻ വാട്ടറിലാണ് ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഫോസൂറിയ ഒഴിക്കുന്ന സമയത്ത് ഇൻഫോസൂറിയ കഴിച്ച് തീർന്നില്ല എങ്കിൽ ചിലപ്പോൾ അതും ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ലൈവായിട്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് കണ്ടീഷൻ ചെയ്ത വെള്ളവും പിന്നെ ഇതേപോലെ വാഴയിലേക്കിട്ട് ഒഴിക്കും. അപ്പോൾ അതിനകത്തു നിന്ന് അതിൻ്റെ ആ ഇൻഫോസൂറിയയ്ക്ക് ഫീഡ് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടും, പുതിയ ഇൻഫോസൂറിയയും ഇറങ്ങും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് റെഡിയാണെന്ന് അറിയില്ല, എന്തായാലും നമ്മൾ ഈ രീതിയിലാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ നമ്മൾ 1K സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിലായ സമയത്ത് ഒരു ഗിവ് എവേ വെക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. ഒരു പെയറ് ബെറ്റ ഫിഷ് എടുത്ത് അത് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് 100 കമൻറ്റ് അല്ലെങ്കിൽ ഒരു 5000 വ്യൂസ് അത് രണ്ട് ലാംഗ്വേജിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനൊരു ഗിവ് എവേ വെക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇട്ടത്. പക്ഷേ ദൈവം സഹായിച്ച് അതിനൊരു 10-12 കമൻറ്റും ഒരു 100-110 വീസുമാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ ആ ഗിവ് എവേ ഒക്കെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അന്ന് എടുത്ത സാധനം ഏതെന്നറിയണ്ടേ, നമ്മൾ ആ തുടക്കത്തിൽ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ കണ്ടു നോക്കിയോ. ഒന്നുമല്ല, നമ്മുടെ മഹാചായ് ഗ്രീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് അതിലൊരു കറക്റ്റ് ഉത്തരം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. എന്തായാലും അവർക്ക് ഒരു കൺഗ്രാറ്റ്സ്. ഫിഷ് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ പോലും ആർക്കും വേണ്ട, പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.